നമ്മുടെ ഈ ഒരു വണ്ടിയിലേക്ക് നമ്മൾ അലോയ് വീൽ ഇട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വലിയൊരു വീൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് കൂടെ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിലേന്ന് നമ്മൾ അകത്തുനിന്ന് പെഡൽ ചവിടുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ പ്രഷർ വന്ന് നമ്മുടെ നാല് വീലിലേക്കുള്ള ഫ്ലൂയിഡ് തള്ളിക്കൊടുക്കുന്നത്. അതും നമ്മൾ അകത്ത് ചവിട്ടുന്ന ആ ഒരു പവറിൽ മാത്രമേ നമ്മുടെ വീലിലേക്ക് ഈ ഒരു ഫ്ലൂയിഡ് ചെല്ലത്തുള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നോർമലി ഒരു വണ്ടി നിൽക്കുന്നത്, അതായത് ഇപ്പോഴുള്ള പുതിയ മോഡൽ വണ്ടികൾ നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയം എടുത്തിട്ടായിരിക്കും ഈ ഒരു വണ്ടി നിൽക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്, സഡൻ ബ്രേക്ക് നമുക്ക് ഇടാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെ നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രേക്ക് ബൂസ്റ്റർ നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മാരുതി 800 കമ്പനി തന്നെ ഇറക്കുന്ന, അതും ബോഷ് ഉണ്ടാവും, ബോഷിൻ്റെ പുതിയ ബ്രേക്ക് ബൂസ്റ്ററാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ബൂസ്റ്റർ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ. കൊറിയറായിട്ട് അയച്ചു തരാം. ഈ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ബ്രേക്ക് ബൂസ്റ്ററുകൾ നമുക്ക് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിലും OLX കിടപ്പുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒന്നെങ്കിൽ അവിടെ ചെന്ന് മേടിക്കുക, ഒരു കാരണവശാലും കൊറിയറായിട്ടോ കാര്യങ്ങളോ മേടിക്കരുത്. കാരണം ഞാൻ ആദ്യം മേടിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. കാരണം വെച്ചാൽ ഈ ഒരു സാധനം അങ്ങനെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഒരു മാറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് ഈ ഒരു ബൂസ്റ്ററിൻ്റെ അകത്ത് ഫ്ലൂയിഡ് വരും, അതായത് ഈ ഒരു ഫ്ലൂയിഡ് ഈ ഒരു ബൂസ്റ്ററിൻ്റെ അകത്തേക്ക് വരും. അങ്ങനെ സംഭവിച്ചാൽ ഇതിൻ്റെ ആ ഒരു സീല് പോണതാണ്. അപ്പോൾ അതൊരു കാരണവശാലും പിന്നെ ആ ബൂസ്റ്റർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം. വാ അടുത്തോട്ട് വാ. ദേ നമുക്ക് ആദ്യം ഈ ഒരു ത്രോട്ടിൽ ബോഡിയുടെ ഹെഡ് അടിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ, അതായത് ഒരാഗ്രഹം കാണുള്ളൂ, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത് അഴിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ എടുത്തിടുക. ഈ ഒരു സെൻസറുകളുടെ കപ്ലറുകളൊക്കെ എവിടെയാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഇത് അഴിക്കാം. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഈ ഒരു ഉണ്ട്, അത് ഈ ഒരു പോർഷൻ ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബൗഡൻ, നമ്മുടെ ആക്സിലേറ്റർ ബൗഡനാണ് ഇത്, ഇതിൻ്റെ അതൊന്ന് ഇങ്ങനെ ഇതുണ്ട്, ഇതിങ്ങനെ വലിച്ചുടനെ ഊരിത്തിക്കുക, ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ അതായത് നമ്മൾ മേളത്തെ 2 അങ്ങനെ ലൂസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മേളത്തെ 2 അങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കുത്തെ താഴത്തെ 2 ഊരുവാണ്. ഓക്കെ, നമ്മൾ താഴത്തെ അങ്ങനെ അയച്ചിട്ടുണ്ട്. നമ്മുടെ ത്രോട്ടിൽ ബോഡി അങ്ങനെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ത്രോട്ടിൽ ബോഡി അത് കാർബൺ നോക്കിയേ, ഫുള്ളൊന്നും നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വേണം രണ്ടാമത് വെക്കാൻ. എന്തായാലും നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നേരെ ഇവിടെ വരെ നമുക്കൊരു ഹോള് കാണാൻ സാധിക്കും. ഈ ഒരു ഹോളിൽ കൂടെ നമ്മളൊരു കമ്പി ഇട്ടിട്ട് നേരെ ഇത് നമ്മുടെ ഈ ഒരു വാട്ടർ ജാക്കറ്റ് കണ്ടായിരിക്കുന്ന ഈ ഒരു വാട്ടർ ജാക്കറ്റ് നമ്മൾ തട്ടി പുറത്തോട് എടുക്കുന്ന അടുത്ത പരിപാടി. കരി കണ്ട ഇതിൻ്റെ അകത്ത് ഫുള്ള് കരിയാ, ഫുള്ള് ഇതേ നോക്കിയേ, എൻ്റെ പൊന്നെ മൊത്തം കരിയാണ് ഇതേ നോക്കിയാൽ. വാട്ടർ ജാക്കറ്റ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടർ ജാക്കറ്റ് നമ്മൾ ഊരിയെടുത്തായിരുന്നു, ഇതിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൗതുകമായിട്ട് തോന്നും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാട്ടർ ജാക്കറ്റ് നമ്മൾ കുറേ മേടിച്ചിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് മേടിക്കാൻ കിട്ടും, 15 വിലയേ വരുന്നുള്ളൂ. അതിൽ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവ് ഇല്ലേ, അതിൻ്റെ ആ ഒരു ഓസ് കണക്ട് ചെയ്യുന്ന, ഗ്യാസ് സ്റ്റവിലോട്ട് ഓസ് കണക്ട് ചെയ്യുന്ന ആ ഒരു പൈപ്പാണ്. ആ ഒരു പൈപ്പ് നമ്മൾ ഈ ഒരു വാട്ടർ ജാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചുറ്റും MC അതേപോലെ ആദ്യം എറാൾഡേറ്റാണ് ചോദിച്ചത്, ആദ്യം എറാൾഡേറ്റ് ചോദിച്ച് നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ട് MC വെച്ച് നീറ്റാക്കി ഫിനിഷ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ത്രോട്ടിൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ അടിച്ച് കയറ്റി സെറ്റാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മുടെ ത്രോട്ടിൽ ബോഡി ക്ലീനിങ് നല്ല തകൃതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതേ കരിയൊക്കെ നോക്കി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന, ഇതൊക്കെ വല്ലപ്പോഴും വല്ലപ്പോഴും നല്ല നിങ്ങളുടെയൊക്കെ വണ്ടി ജസ്റ്റ് ഒന്ന് ഇതൊന്നുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. കാരണം വെച്ചാൽ വണ്ടി ചില സമയത്ത് ഓവർ റൈസ് ആയിട്ട് നിൽക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കുകയാണെങ്കിൽ ത്രോട്ടിൽ ബോഡി പ്രശ്നമായിട്ടാണ്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി കിറ്റ് ഇത് കണ്ടത് ഈ സംഭവം കൂടെ നമ്മൾ മേടിക്കണം. അത് ആകെ വരുന്നത് ഈ ഒരു 3 പാക്കിംഗ് കേട്ടോ. അതെ, അതിൽ ഈ ഒരു പാക്കിംഗ് നമ്മുടെ ഈ ഒരു റിങ് ഇതേ നമ്മുടെ ഈ ഒരു സെൻസറിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ രണ്ടാമത്തെ പാക്കിംഗ് നമ്മളിതേ ഈ ഒരു സ്ഥലത്താണ് ഇടുന്നത്. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത പാക്കിംഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഇനി നമ്മുടെ ഈ ഒരു സെൻസറും വെച്ച് നമ്മൾ സെറ്റ് ചെയ്തേ, നമ്മുടെ 4 ബോർഡ് സ്ക്രൂ ഉണ്ട്, ഇതും കൂട്ടം ടൈറ്റ് ചെയ്യുക. എറാൾഡായിട്ട് പശ എടുത്തിട്ടുണ്ട്, പശ എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഈ ഒരു ഡമ്മിയിലേക്ക് നമ്മൾ പശ തേക്കാൻ പോവാണ്, തേച്ചിട്ടാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ഡമ്മി സെറ്റ് ചെയ്യാൻ പോവാണ് ഇവിടെ ആയിട്ട്. നമ്മൾ നേരെ നമ്മുടെ ത്രോട്ടിൽ ബോഡി ഇവിടെ കൊണ്ട് ഇതേ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതേ നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഡമ്മി അങ്ങനെ നമ്മൾ സെറ്റ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു എയർ കണക്ഷനുള്ള, അതായത് നമ്മുടെ വാക്യൂം കണക്ഷനുള്ള ആ ഒരു ലൈനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടിയാണ് മെയിൻ പരിപാടികൾ, അതായത് നമ്മുടെ ഈ ഒരു മാസ്റ്റർ സിലിണ്ടർ ഊരുക. ഇവിടെ 2 താഴെയായിട്ടുണ്ട്, ഇവിടെ 2 മുകളിലുണ്ട്. ഈ 2 അഴിക്കുക, അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തുനിന്ന്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്പ് ഞാൻ ജസ്റ്റ് ഊരി കാണിച്ചു തരാം. കണ്ടല്ലോ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അകത്തുണ്ട്. ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡും നമുക്ക് അതായത് നമുക്ക്
ഒഴിച്ച് മാറ്റി വെക്കണം. അപ്പൊ അതായത് നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അതെ, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്വാർട്ടർ പിൻ ഊരിട്ടത്, ഈ ഒരു പിന്നെ ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക് പെടൽ നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൽ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നത്. 1, 2, 3 തൊട്ടപ്പുറം തന്നെ വേറെ ബോൾട്ട് ഉണ്ട്. ആ 4 ബോൾട്ട് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മൊത്തത്തിൽ അങ്ങ് പുറത്തോട്ട് അങ്ങ് വരുന്നതാണ്. ആ ഒരു 4 ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ട് ഒരെണ്ണം ലൂസ് ആവുന്നില്ല. പിന്നെ അത് മെനക്കെട്ട് നമ്മുടെ അനിയച്ചർ അവൻ സെറ്റ് ചെയ്ത് ലൂസ് ചെയ്തെടുത്ത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ ഈ ഒരു പൈപ്പ് വേണ്ട. ഈ ഒരു പൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഊരാൻ പറ്റില്ല. അപ്പോൾ ഈ പൈപ്പ് നമുക്ക് ഊരാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഈ ഇവിടെ കണ്ടോ, ഈ ജോയിൻ്റ് കണ്ടോ, ഈ ജോയിൻ്റ് അഴിച്ചു. എന്നിട്ട് ഈ മാസ് സിലിണ്ടർ നമുക്ക് ഊരി എടുത്തിട്ട് ഇതേന്ന് ഊരി എടുക്കാൻ പറ്റും. ഒരു പൈപ്പ് ഊരി വരാണ്ട് നമ്മൾ നമ്മുടെ വീലിൻ്റെ അവിടുത്തെ പൈപ്പ് കേട്ടോ ഊരി വിട്ട. ഓക്കെ, ഉയ്യോ ഇത് കണ്ടാ, ഇത് ലീക്കായിരുന്നു. ഇത് കണ്ട തുരുമ്പായുണ്ട്, ഇവിടെ ഫുള്ള് തുരുമ്പായിട്ടുണ്ട്. നമ്മുടെ പഴയ മാസ സിലിണ്ടർ അങ്ങനെ നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഐറ്റം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ട് പൈപ്പും ഊരിയെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് മേടിച്ചിട്ടുണ്ട്. ചിങ്കി ഒന്ന് കാണിച്ചു കൊടുത്ത പുതിയ പൈപ്പ്, ഇതാണ് നമ്മുടെ പുതിയ പൈപ്പ്. ഒരു ഓൾട്ടറേഷനും ചെയ്യാനില്ല, നേരെ നമ്മുടെ ബൂസ്റ്ററിൻ്റെ അതുകൊണ്ട് വെക്കുക, ആ 4 ഹോള് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ വെച്ചുകൊണ്ട് തന്നെ പൈപ്പ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് സ്യൂട്ട് ആകത്തുള്ളൂ. ദേ ഇത് കണ്ട, ഇതാണ് നമ്മുടെ പൈപ്പ്. ഇപ്പോൾ നമ്മൾ 80 രൂപയാണ് ഈ ഒരു പൈപ്പിന് വില വരുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് ഉണ്ട്, നമുക്കിത് ഇങ്ങനെ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് മേടിക്കാം. അപ്പോൾ മിക്കവരും പോയി സ്ക്രാപ്പി പോയി പഴയതാണ് എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അതേ നിന്ന് അഴിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോകും. ഇപ്പോൾ നിസ്സാര വില 80 രൂപ ഈ ഒരു പൈപ്പിന് വില വരുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ബൂസ്റ്റർ അങ്ങനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പൈപ്പും കാര്യങ്ങളും എല്ലാം അതെ ഇത് കണ്ടോ, പുത് പുത്തൻ പൈപ്പാണ് കേട്ടോ. അതേപോലെ നമ്മൾ താഴത്തേക്ക് കൊടുത്തിരുന്ന ഈ പൈപ്പ് പഴയതാണ്, ഇത് പുത്തൻ പൈപ്പാണ്. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഞാൻ ഇവിടെ കൂടെ കാണിച്ചു തരാം. നമ്മളിത് ഇവിടെ പുത്തൻ പൈപ്പും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ ഇതെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വാക്യൂം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു വാക്യൂം ലൈൻ എടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ആദ്യം വീഡിയോ തുടക്കത്തിൽ നമ്മുടെ ത്രോട്ടിൽ ബോഡിയിൽ നമ്മളിത് ഈ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നീറ്റായിട്ട് ഒട്ടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മളൊരു ഓസ് മേടിച്ചിട്ടുണ്ട്, ഹൈ പ്രഷർ ഫ്യൂവൽ ഓസാണ്, ഹൈ പ്രഷർ ഫ്യൂവൽ ഓസ്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ, സിമ്പിളായിട്ട് കയറി കിടന്നോളൂ കണ്ടോ. നമ്മളിത് അറ്റത്തായിട്ട് നമ്മളിത് ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഗ്യാസൊക്കെ ലോക്ക് ചെയ്യുന്ന സാധനമാണ്, ഇതും മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം നേരെ നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ ഉണ്ട്, ഈ ഒരു ബൂസ്റ്ററിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് ഉണ്ട് കണ്ടോ. ഈ ഒരു പീസിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യുക. ബ്രേക്ക് ബൂസ്റ്റർ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ ലൈനും കാര്യങ്ങളും എല്ലാം കൊടുത്തത്. അടുത്തത് കാണിച്ചു കൊടുത്തത് എല്ലാം തന്നെ നീറ്റാക്കിയത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പണിയാണ്, വൈകുന്നേരം 6:30 എന്നിട്ടും തീർന്നിട്ടില്ല. ഇനി വീലിവിടെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ എന്തോ ഒരു എഫേർട്ടാണ് ഇടുന്നതെന്നുള്ളതിനുള്ള തെളിവാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഒഴിക്കാൻ പോവാണേ. കാരണം വെച്ചാൽ നമുക്ക് ഫ്ലൂയിഡ് ഇപ്പിൻ്റെ അകത്ത് ഒന്നുമില്ല, അപ്പോൾ നമുക്കൊന്ന് ബ്ലീഡ് ചെയ്യണം. അതിന് ബ്ലീഡിങ് എന്നാണ് പറയുന്നത്, നമ്മുടെ ലൈനിലൊന്നും ഫ്ലൂയിഡ് ഇല്ല. ഈ ഒരു ലൈൻ കണ്ട, ഈ ലൈനിലൊന്നും ഫ്ലൂയിഡ് ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇത് ഇത് ടൈറ്റ് ആക്കിയിട്ടില്ല, നമ്മൾ ഇത് ലൂസ് ആക്കിയിട്ടിരിക്കുക. ഇത് ഫുള്ള് ലൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് കിട്ടും, ചവിട്ടാൻ നേരം നമ്മുടെ ഈ ഫ്ലൂയിഡ് ഇറങ്ങിപ്പോവും. നേരെ അതോട്ട് പറയും, ഇപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 7:30 ആയപ്പോഴാണ് നമ്മുടെ വണ്ടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ തൊട്ടടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ വർക്ക് അങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് ബൂസ്റ്റർ പിടിപ്പിക്കുന്നതിന് മുന്നേ വണ്ടി നിൽക്കുന്നതും ബ്രേക്ക് ബൂസ്റ്റർ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ടി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുത്തുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.